ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് കേട്ടാ നിങ്ങൾക്ക് എന്ത് തോന്നും? ഈ കാണുന്നത് പോലെ മനസ്സിൽ തോന്നണം. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പുതിയ 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 ഡാൻസ് സ്റ്റെപ്പുകളും മറ്റും ട്രെൻഡുകളായിട്ട് വന്ന് പോയിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലെ പുതിയ ഒരു ട്രെൻഡായിട്ടുള്ള സ്റ്റെപ്പാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഈ സ്റ്റേജിൽ നിന്ന് കളിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിന്റെ ADS വാർഷികത്തിന് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പിന്നെ ബാക്കി മെമ്പർമാരും അവർക്കൊപ്പം ADS അംഗങ്ങളും ചേർന്നിട്ടാണ് ഈ ഒരു പുത്തൻ ട്രെൻഡിനൊപ്പം ചുവടുകളുമായി രംഗത്തിറങ്ങിയത്. എന്നാലും ഒന്ന് നോക്കിക്കേ, എന്ത് കിടിലനായിട്ടാണ് ഇവർ ഈ ട്രെൻഡ് ചെയ്യുന്നത്. അതിലും മീതെ ഈ പഞ്ചായത്ത് ടീം അംഗങ്ങളുടെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരാൾക്കാർ പൊള്ളിയാണ്, അക്കാര്യം നമുക്ക് നിസ്സംശയം പറയാം. എന്നാലും എന്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ, നിങ്ങളാണ് ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ആ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ. ഇതേപോലെ നല്ല കിഡ് വൈബിൽ തന്നെ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയും ഡോക്ടറും കൂടെ പാട്ട് പാടിയ സംഭവത്തിലെ രോഗിയാണ് എനിക്കൊപ്പം ഉള്ളത്. ശ്രേയയ്ക്ക് ഞങ്ങളൊരു സമ്മാനം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശ്രേയ അതിനുശേഷം ആ ഡോക്ടറെ കണ്ടിട്ടില്ല. അപ്പോൾ ഡോക്ടറെ ഇന്ന് നമ്മൾ ശ്രേയ ആയിട്ട് കൂട്ടിമുട്ടിക്കുകയാണ്. ഇന്ന് ഡോക്ടർ ശ്രേയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 2 പേരും കൂടെ ഇന്ന് നമുക്ക് വേണ്ടി പാടും. അപ്പോൾ ശ്രേയയ്ക്കുള്ള സമ്മാനമാണ് ദേ ഡോക്ടർ വരുന്നുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടല്ലേ നിങ്ങൾ തമ്മിൽ കാണുന്നത്? മൗനമാ മലർകൾ പേസുമാ. ഞാൻ 3 ആഴ്ചയായി ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നിട്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്കറിയാം അവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. ഞാൻ ഓർത്തോപീഡിക് സർജനാണ്. ഈ ക്യാമറയും ഈ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ എത്രത്തോളം എനിക്ക് പേടിയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു. അതിൻ്റെ എത്ര മടങ്ങ് ഉണ്ടാവും ഒരു ആൾ മാത്രമായിട്ട് വെള്ള ഡ്രസ്സിട്ട് തിയേറ്ററിലേക്ക് കയറുമ്പോൾ, അതും മോണിറ്ററിൻ്റെ പി ശബ്ദമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം പേടിയുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മോളെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഏയ് ടെൻഷനൊന്നും ഇല്ല എന്നാണ് കൂളായിട്ട് വളരെ എനിക്കൊരു ആവേശമായി. എന്നാൽ മോളൊരു പാട്ട് പാടി നിറഞ്ഞു. സിമ്പിളായിട്ട് അവൾ പാടി ഞാൻ സപ്പോർട്ട് ചെയ്തു. ഒക്കെ കിടത്തിയതിന് ശേഷമാണ് നമ്മൾ പാട്ട് തുടങ്ങിയത്. ഈ വീഡിയോ റെക്കോർഡിങ്ങിന് മുമ്പും കുറച്ചുണ്ടായിരുന്നു. അവസാന ഭാഗേ നമ്മൾ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ജാനറ്റ് രോഹിണി, അവരാണിത് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല, ഈ ഭാഗം മാത്രമേ റെക്കോർഡ്. കുറച്ചും കൂടെ നീട്ടി നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. അപ്പോൾ ടെൻഷൻ ഉണ്ടോ ചോദിച്ചില്ല, അങ്ങനെ അവൾ പാടി. പാട്ട് കഴിഞ്ഞ് അവളുടെ സ്ട്രെസ്സും റിലീവ്ഡായെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പ്രൊസീജിയറും വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ, മൈനർ പ്രൊസീജിയർ ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തീർന്നും ചെയ്തു. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ